സുഗീഷ് ഭായ്, ഇത് നമ്മളൊരു ഇവിടുന്ന് ഇന്ത്യൻ ഹാൻഡ് റെസ്ലിംഗ് ചാമ്പ്യൻ അല്ലേ? ഹാൻഡ് റെസ്ലിംഗ് ചാമ്പ്യൻ. യെസ്, ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ തോറ്റുതരാം. എന്നാ കുഴപ്പമില്ലല്ലോ, എനിക്ക് ജയിക്കണമെന്ന് വിചാരിക്കാതെ ഞാൻ തോറ്റുതരാൻ വിചാരിക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഇന്റർനാഷണൽ ചാമ്പ്യൻ ആണ് എന്നുള്ള ജാഡിയൊന്നുമില്ല, എന്നാലും ജോലി ചെയ്താ ജീവിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞ സാർ അപ്പോഴത്തെ ആളുകൾ തരുന്ന ഇൻസ്പിറേഷൻ അതൊക്കെയാണ് നമുക്ക് പ്രചോദനമാണ് പല കാര്യങ്ങൾക്കും. അപ്പൊ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴത്തെ ആളുകളെ ഇനിയും നമുക്ക് നല്ല രീതിയിൽ. ഈ ഒരു തിരക്ക് പിടിച്ച ലൈഫിലും എങ്ങനെയാണ് ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ടൈം വേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു മേഖലയ്ക്ക് വരാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ചില ബുക്സ് വായിച്ചതിന്റെ ഒരു പ്രകാരമാണ് എനിക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ കാരണം. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ മനുഷ്യർക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഭക്ഷണം, പാർപ്പിടം, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് ഉണ്ടാക്കാം, ഇതൊക്കെ നമുക്ക് കിട്ടും ചെയ്യും. പക്ഷെ മനുഷ്യൻ എന്ന് പറയണത് മറ്റേ നമുക്ക് നമ്മുടെ ആരോഗ്യം, അതെന്തായാലും നമ്മൾ മനുഷ്യൻ ചെയ്യണം, അവനാൻ തന്നെ അധ്വാനിച്ചും ഉണ്ടാക്കണം. അതന്നെ. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പം എല്ലാ കാര്യങ്ങളും പഠിച്ചോന്ന് തീരുന്നൊക്കെ പറയും. ഇത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, പഠിച്ചവന അധ്വാനത്തിലൂടെ പഠിച്ചവരൊന്ന് പിടിച്ചു വാങ്ങാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അവനാന്റെ ആരോഗ്യം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ അത് അല്ല നമുക്ക് വേണ്ടത് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും, നമ്മൾ അധ്വാനിച്ചിട്ട് അതിനെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു തോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ത് ചെയ്ത് ഈ ഒരു ലെവലിൽ ഞാൻ ഒരു എന്താ പറയാ ജിമ്മിൽ പോകലും വർക്കൗട്ട് ചെയ്യലും അങ്ങനെ ഒരു ഒരു പ്രത്യേക ലെവലിൽ വന്നപ്പോ എന്റെ ഒരുപാട് ഈ ഒരു ഫീൽഡിലേക്ക് മാത്രം വരാൻ കാരണം എന്താണ്? അത് തീർച്ചയായിട്ടും അത് കുറച്ച് ടെക്നിക്സ് ഉണ്ട് നമ്മള് ലെവലില് ഒരു കാര്യം, അത് വേറെ ലെവലാണ്. അല്ല എനിക്ക് അല്ല വേറുണ്ട് ഒരു ചാമ്പ്യൻ്റെ അടുത്ത് തോൽക്കുന്നതായിരുന്നു പറയാനുണ്ടല്ലോ ഒരു ക്രെഡിറ്റ്. അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ല ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു നമ്മൾ വിചാരിക്കുന്ന പോലെ കളിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് കളിക്കാൻ ഈ ഇതിന്റെ കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല സിമ്പിളാണ് കാര്യങ്ങൾ. എന്നാലും നമുക്കൊരു അടങ്ങാത്ത ആഗ്രഹം ഉണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ. തീർച്ചയായിട്ടും 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 തീർച്ചയായിട്ടും. അത് നമ്മുടെ ഒരു എന്താ പറയുക ജീവിതത്തിലെ ഫീൽഡാണെങ്കിലും ഏത് ഫീൽഡാണെങ്കിലും നമ്മൾ എന്നെ സമയത്തുള്ള ഈ ബ്ലോഗിങ് ഈ തിരക്ക് പിടിച്ച ലൈഫിൽ നമ്മൾ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും. എന്റെ സെറ്റപ്പ് ഉണ്ടപ്പോ നിങ്ങൾ ഭയങ്കര സംഭവമാണല്ലോ വെച്ചാൽ നമ്മളെല്ലാം എപ്പോഴും കൂടെ കരുതി നിൽക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എവിടെ നിന്നിപ്പോ നിങ്ങളിപ്പോ ഇവിടുന്ന് കിട്ടി? അതെ, ഇതുപോലെ ഇനിയിപ്പോ ആ ഓക്കെ. അപ്പൊ മുമ്പേ ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്യണം എന്നായി പറഞ്ഞു ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് സമയമുണ്ടോ അല്ലപ്പുണ്ടോ? അപ്പൊ നമുക്ക് പേഷ്യന്റ് വന്നു കേട്ടോ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമുക്ക് വീണ്ടും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു സാർ.